ഇന്ന് നമ്മൾ നോക്കുന്നത് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഡ്രോയിങ്ങിലെ ടൈപ്പ്സ് ഓഫ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലൈൻസ് എന്ന് പറയുന്നത് വളരെ ആയ കാര്യമാണ് നമ്മൾ ഏത് ഡ്രോയിങ് വരയ്ക്കുമ്പോഴും ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ് പല വിധത്തിലുള്ള ലൈൻസ് ഉപയോഗിച്ചാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു 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 ലാംഗ്വേജിൽ ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ആണ് ഇവിടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഡ്രോയിങ്ങിൽ ലൈൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ പല ആവശ്യങ്ങൾക്ക് പലതരത്തിലുള്ള ലൈനാണ് നമ്മൾ എഞ്ചിനീയറിങ് ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പല ആവശ്യങ്ങൾക്ക് പല ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇവിടെ ലൈൻസിനെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ലൈൻസിന് അവരുടെ പേര് കൊടുത്തെഴുതിയിട്ടുണ്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ കറക്റ്റ് നെയിം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് പറയുന്നത് ലൈൻ ഏതാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് മാത്രം കണ്ടിന്യൂസ് തിക്ക് ലൈൻ ബ്രേക്ക് ഒന്നും ഇല്ലാത്ത ലൈനാണ് കട്ടിക്കൂടിയ ലൈനാണ് അതാണ് കണ്ടിന്യൂസ് തിക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ് വിസിബിൾ ഔട്ട് ലൈൻസ് വിസിബിൾ എഡ്ജസ് അത് നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പലതരത്തിലുള്ള വ്യൂ വരയ്ക്കുമ്പോൾ അതിൽ വിസിബിൾ ആയിട്ടുള്ള എല്ലാ എഡ്ജസ്സും നമ്മൾ കാണിക്കേണ്ടത് ഏത് ലൈൻ ഉപയോഗിച്ചാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഉപയോഗിച്ചാണ് ഒരു ഉദാഹരണം നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും നോക്കാം ഇവിടെ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ കാണുന്നുണ്ട് ഇത് ആ ഒബ്ജക്റ്റിൻ്റെ രണ്ട് വ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് വ്യൂ ഒന്ന് ടോപ്പ് വ്യൂ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് നോക്കുമ്പോഴാണ് കാണുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴും ടോപ്പിൽ നോക്കുമ്പോഴും അതിൻ്റെ ആ ലൈൻസ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഹെഡ്ജുകളെല്ലാം വിസിബിൾ ആയിട്ടുള്ളതാണ് ഹിഡൻ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഉപയോഗിക്കുന്നു കണ്ടിന്യൂസ് തിക്ക് ലൈൻ അതായത് ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഫിഗറിൽ കാണുന്ന എല്ലാ ലൈൻസും എന്താണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആണ് അതാണ് അവിടെ വിസിബിൾ ഔട്ട് ലൈൻ വിസിബിൾ എഡ്ജ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിരിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ എന്തായിട്ട് വരയ്ക്കണം കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കണം നോർമലി നമുക്ക് കൂടുതൽ ആവശ്യം വരുന്ന ലൈൻ തന്നെയാണ് കണ്ടിന്യൂസ് തിക്ക് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ എന്തായിരിക്കും കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആയിരിക്കും ഓക്കെ ഇനി അടുത്ത ടൈപ്പ് ലൈൻ ഏതാണെന്ന് നോക്കാം അവിടെ ബി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഏതാണ് കണ്ടിന്യൂസ് തിൻ ലൈൻ നേരത്തെ കണ്ടിന്യൂസ് തിക്കായിരുന്നു ഇപ്പോൾ കണ്ടിന്യൂസ് തിൻ ആണ് അതായത് കട്ടി കുറഞ്ഞതാണ് കണ്ടിന്യൂസ് ആണ് ബ്രേക്ക് ഒന്നുമില്ല അതിന് ഇവിടെ പറഞ്ഞ പോലെ ഏഴ് അപ്ലിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഏഴ് അപ്ലിക്കേഷൻസ് കാണിച്ചിട്ടുണ്ട് ബി വൺ മുതൽ ബി സെവൻ വരെ അല്ലേ ഈ മേജറർ ലൈൻസ് ഓഫ് ഇൻ്റർ സെക്ഷൻ ഡയമെൻഷൻ ലൈൻ പ്രൊജക്ഷൻ ലൈൻ ലീഡർ ലൈൻ ഹാച്ചിങ് ലൈൻസ് റിവോൾവഡ് സെക്ഷൻസ് ഔട്ട് ലൈൻസ് ഷോർട്ട് സെൻറ്റർ ലൈൻസ് ഇതെല്ലാം തന്നെ ഇത്തരം എല്ലാം തന്നെ എന്താണ് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് തിൻ ലൈനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്ലിക്കേഷൻ നോക്കാം ഒരു ഫിഗർ നോക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ലൈൻസ് നോക്കാം നേരത്തെ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് വ്യൂ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വ്യൂലും അതിൻ്റെ ഔട്ട് ലൈൻസ് എല്ലാം തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് തിക്ക് ലൈനാണ് അതായത് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് തിക്ക് ലൈനാണ് ആ സ്ക്വയർ അതുപോലെ ഇതും വരച്ചിരിക്കുന്നത് എന്താണ് കണ്ടിന്യൂസ് തിക്ക് ലൈനാണ് പക്ഷേ ബാക്കി ഇവിടെ ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ എന്നൊക്കെ വന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം എന്താണ് കണ്ടിന്യൂസ് തിൻ ലൈനാണ് അതായത് ഇവിടെ ഒരു ഇമാജിനറി ലൈൻ ഇവിടെ ഒരു കർവ് കാണിക്കാൻ വേണ്ടി ഒരു ഇമാജിനറി ലൈൻസ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കാണിക്കുമ്പോൾ ഇതാ ഇവിടെ അത് തിൻ ലൈനാണ് അതിൻ്റെ ഔട്ട് ലൈൻ വര വരച്ചത്ര കട്ടി അതിനുണ്ടാവില്ല തിക്ക് അതിനുണ്ടാവില്ല അപ്പോൾ അത് തിൻലൈനാണ് അപ്പോൾ അവിടെ കണ്ടിന്യൂസ് തിൻ ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഡയമെൻഷൻ ലൈൻ ഈ വരച്ചിരിക്കുന്ന പാർട്ടിൻ്റെ അളവ് കാണിക്കുന്നതിനായിട്ട് ഇതാ ഈ മുപ്പത് എന്ന് പറയുന്ന മുപ്പത് എം എം നിർ അളവ് കാണിക്കാനായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഏരോ ഹെഡൊക്കെ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇല്ലേ ഇവിടെ ഒരു ഏറോ ഹെഡ് ഇവിടെ ഒരു എറോ ഹെഡ് അതിനൊരു ലൈൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ അതും ഏതുപയോഗിച്ച് പറയണം ഡയമെൻഷൻ ലൈൻ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് അത് കണ്ടിന്യൂസ് തിൻ ലൈൻ വേണം ഉപയോഗിക്കാനായിട്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ പ്രൊജക്ഷൻ ലൈൻ എന്ന് പറഞ്ഞിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേതാണ് ഈ ഒബ്ജക്റ്റ് മുപ്പത് എം എം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഡയമെൻഷൻ ലൈൻ വരച്ചിട്ടുണ്ട് പക്ഷേ അത് എവിടെ തൊട്ട് എവിടെയും വരെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒബ്ജെക്റ്റിൻ്റെ ഉള്ളിലോ മാർക്ക് ചെയ്യാതെ പുറത്തേക്ക് ഒരു ഈ ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും അല്ലേ അതിനെയാണെന്തു പറയുന്നത് പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ആ പ്രൊജക്ഷൻ ലൈനും നമ്മൾ ഏതായിട്ടാണ് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് തിൻ ലൈൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ അടുത്തതാണ് ലീഡർ ലൈൻ എന്ന് പറഞ്ഞിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടുന്ന് ഒരു സർക്കിളിൻ്റെ ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലീഡർ ലൈനാണ് വരച്ചിരിക്കുന്നത് ഒരു ഏറോ ഹെഡ് ഇതാ ഇവിടെ ഒരു ഏറോ ഹെഡ് അവിടെ നിന്ന് പിന്നൊരു ഇൻക്ലൈൻറ്റ് ലൈൻ പിന്നെ ഒരു ഹോറിസോണ്ടൽ ലൈൻ ഇവിടെ കാണുന്നുണ്ടാവും അതിനെയാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത് ലീഡർ ലൈനും വരയ്ക്കുമ്പോഴും അവിടെ ഏത് ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് തിൻ ലൈൻ വേണം ഉപയോഗിക്കുന്നതിനായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് തിൻ ലൈൻ്റെ അപ്ലിക്കേഷൻസാണ് അടുത്തത് ഒരു റോയിൽ തന്നെ രണ്ടെണ്ണം കൂടെ സി ഡി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ സിയും ഡിയും ഏതാണെന്ന് നോക്കാം സി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് അല്ലേ നമ്മൾ ഒരു ലൈൻ അല്ല കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞിങ്ങനെ വെറുതെ ഫ്രീ ഹാൻഡായിട്ട് വരച്ച ഒരു വേവി ലൈൻ പോലെ കാണാം അടുത്തത് കണ്ടിന്യൂസ് തിൻ തന്നെയാണ് വിത്ത് സിക്സ് ആഗ് ആണ് അല്ലേ വിത്ത് സിക്സ് ആഗ് അതായത് കണ്ടിന്യൂസ് തിൻ സ്ട്രെയിറ്റ് ആണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സിക്സ് ആഗ് വരുന്നുണ്ട് കണ്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഒറ്റ ഉപയോഗമാണ് എഴുതിയിരിക്കുന്നത് സി ആയാലും ഡി ആയാലും അവിടെ എന്താണ് ഒരു ഉപയോഗമാണ് എഴുതിയിരിക്കുന്നത് ലിമിറ്റ്സ് പാർഷ്യൽ ഓർ ഇൻ്ററപ്റ്റഡ് വ്യൂസ് ആൻഡ് സെക്ഷൻസ് ഇഫ് ദ ലിമിറ്റ് നോട്ട് എ ചെയിൻ തിൻ ലൈൻ അതായത് ഇൻട്രപ്റ്റഡ് യൂസ് അല്ലെങ്കിൽ ഇതിനെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രേക്ക് ലൈൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് ഒരു പാർട്ട് വലിയ നീളം കൂടിയ പാർട്ട് ബ്രേക്ക് ചെയ്ത് വരയ്ക്കാൻ അല്ലെങ്കിൽ ചില ഭാഗത്ത് ഏരിയ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ അവിടെയൊക്കെ നമ്മൾ ഈ ലൈൻസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് എന്ന് പറയുന്നൊരു ലൈനുണ്ട് കണ്ടിന്യൂസ് തിൻ സ്ട്രേറ്റ് വിത്ത് സിക്സ് ആഗ് എന്ന് പറയുന്നത് അതായത് സിയും ഡിയും അപ്പോൾ ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് കിട്ടില്ല നമുക്കൊരു ഡ്രോയിങ് നോക്കാം അപ്പോൾ നമുക്ക് ചെയ്യും മനസ്സിലാവും അല്ലേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ ആ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ശരിയല്ലേ ബ്രോക്കൺ ഫീച്ചർ അതായത് നമ്മൾ ഒരു വലിയ ലെങ്ത്താണ് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്താണ് മാറിക്കുന്നത് അല്ലേ ഈ ലെങ്ത്ത് ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവും ചില കേസിൽ നമുക്ക് അത്രയും ലെങ്ത്തിൽ അതവിടെ വരച്ച് കാണിച്ചിട്ടൊരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വരയ്ക്കും ആ ബ്രേക്ക് ചെയ്തതാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ അവിടെ എന്ത് ലൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് എന്ന് പറയുന്ന ഈ ലൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ പാർഷ്യൽ സെക്ഷൻ ഒരു പ്രത്യേക ഏരിയ മാത്രം അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടി സെക്ഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്നു അതായത് ഫുള്ളില്ല കുറച്ച് ഏരിയ മാത്രം അതായത് ഇപ്പോൾ ഈ ഏരിയ മാത്രമാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിന് സെക്ഷൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്തത് ഇവിടെ അതായത് ഒരു ഒരു കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് കൊടുത്തു അല്ലേ അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് അത് ബ്രേക്ക് ബ്രേക്ക് ലൈൻ എന്ന് പറയും പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് അടുത്തത് നേരത്തെ കാണിച്ച അതേ ഫിഗർ തന്നെ ഇവിടെ നോക്കുക സിയും ഡി ആയിരുന്നു അല്ലെ ഇത് സി ഉപയോഗിച്ചാണ് ചെയ്തത് സിയോ ഡി യോ ഉപയോഗിക്കുക നമുക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരു ഫിഗറിൽ നമ്മൾ സിയും ഡിയും കൂടെ ഉപയോഗിക്കാറ് സി ആണ് ഉപയോഗിക്കുന്നെങ്കിൽ എല്ലാ ഭാഗത്തും സി ഉപയോഗിക്കുക ഡി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ ആ ഫിഗറിൽ മൊത്തം ഡി ഉപയോഗിക്കുക ഇവിടെ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇൻ ഫ്രീ ഹാൻഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ഫിഗറിൽ ഇതേ ഫിഗർ തന്നെ ഇവിടെ ബ്രോക്കൺ ചെയ്ത് കാണിച്ച ഫിഗറ് നോക്കാം അല്ലേ നേരത്തെ അതേ പാർഷ്യൽ സെക്ഷൻ തന്നെ അതുപോലെ ഇവിടെ എന്താണ് ബ്രേക്ക് ചെയ്ത് കാണിച്ചു തന്നെയാണ് പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് തിൻ സ്ട്രെയിറ്റ് വിത്ത് സിക്സ് ആഗ് ആണ് ഉപയോഗിച്ചത് ബ്രോക്കൺ ഫീച്ചർ കാണിക്കാനായിട്ട് അല്ലേ ഇതാണ് ഇതവിടെ സിക്സ് ആഗ് ഉണ്ട് കണ്ടിന്യൂസ് തിൻ സ്ട്രെയിറ്റ് വിത്ത് സിക്സ് ആഗ് അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ പാർഷ്യൽ സെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഇവിടെ പാർഷ്യൽ സെക്ഷൻ ചെയ്യണതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് കണ്ടിന്യൂസ് തിൻ സ്ട്രെയ്റ്റ് വിത്ത് സിക്സ് ആഗ് ആണ് ഉപയോഗിച്ചത് നേരത്തത്തെ ഈ ഫിഗറും ടൈപ്പ് സി ലൈൻ ഉപയോഗിച്ച് ചെയ്തു ഇവിടെ ടൈപ്പ് ഡി ഉപയോഗിച്ച് ചെയ്തു അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതിലും ഉപയോഗിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ് നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക് ലൈൻ ഉപയോഗിച്ചു എന്നിട്ട് ഇവിടെ വേറെ ബ്രേക്ക് ലൈൻ ഉപയോഗിക്കാൻ പാടില്ല രണ്ടും ഒരേ സാധനം തന്നെ ഉപയോഗിക്കണം അല്ലേ ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂസ് തിൻ സ്ട്രെയിറ്റ് വിത്ത് സിക്സ് ആഗാണ് ഉപയോഗിച്ചത് രണ്ട് ഭാഗത്തും അതുപോലെ ഇതിലോ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡാണ് ഉപയോഗിച്ചത് രണ്ട് ഭാഗത്തും കാര്യം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഇനി അടുത്തത് അടുത്ത ലൈൻ ഏതാണെന്ന് നോക്കാം ഏതാണ് ഇ എഫ് എന്ന് പറയുന്ന രണ്ടിൻ്റെയും ഉപയോഗം സെയിമാണ് ഡാഷ്ഡ് തിക്ക് ഡാഷ് തിന്ന് അത് ഡാഷ്ഡ് ലൈനാണ് എന്താണ് പ്രത്യേകത അതായത് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ചെറിയ ലൈൻസ് വരച്ച് പോയിരിക്കുന്നത് അതാണ് ഡാഷ്ട് തിക്കും ഡാഷ്ട് തിന്നും ഒന്ന് തിക്നെസ് കൂടി വരയ്ക്കുന്നത് ഡാഷ്ട് തിക്ക് തിൻ തിക്നെസ് കുറച്ച് വരയ്ക്കുന്നത് ഡാഷ്ട് തിന്ന് അല്ലേ അപ്പോൾ അതിന് കൃത്യമായ ലൈൻസ് എല്ലാം കൃത്യമായ അളവിൽ ഒരേ അളവിൽ വരയ്ക്കണം ഗ്യാപ് എല്ലാം കൃത്യമായ ഒരേ അളവിൽ ഉണ്ടാവണം അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ ഹിഡൻ ഔട്ട് ലൈൻസ് റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഹിഡൻ ഔട്ട്ലൈൻസ് ഹിഡൻ എഡ്ജസ് അല്ലേ ഈ തിക്നെസ് കൂടിയതിനോ തന്നെയാണ് അതിൻ്റെ അടിയിൽ നോക്കിയ എഫ് വൺ എഫ് ടു എന്താണ് എഫ് ഫോർ എന്ന അതിൻ്റെ അപ്ലിക്കേഷൻ എഫ് വൺ എഫ് ടു എന്താണ് ഹിഡൻ ഔട്ട് ലൈൻസ് ഹിഡൻ എഡ്ജസ് രണ്ടും ആണ് ഇവിടെയും നേരത്തെ ബ്രേക്ക് ലൈൻസ് പറഞ്ഞ പോലത്തെ കേസാണ് അതായത് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് നോക്കുന്നു അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണില്ല അതിൻ്റെ ഉള്ളിലൊരു സ്ലോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തൊരു ഒരു അടിയിലൊരു കർവോ കട്ട് ചെയ്തിട്ടുണ്ടാകും ഉള്ളിലേക്ക് സ്ലോട്ട് കട്ട് ചെയ്ത കേസുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ചില സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ല പക്ഷേ അത് അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളത് ഹിഡൻ ലൈൻസ് ഉപയോഗിച്ച് അവിടെ രേഖപ്പെടുത്തണം അതിനാണ് ഈ ലൈൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഒരു ഡ്രോയിങ്ങിൽ ഡാഷ്ഡ് തിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഡ്രോയിങ് മൊത്തം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഡാഷ്ഡ് തിക്ക് മാത്രം ഉപയോഗിക്കാം ഇനി ഡാഷ്ഡ് തിന്നാണ് നമ്മൾ ഒരു ഭാഗം ഹിഡൻ ആയിട്ടുള്ള ഭാഗം കാണിക്കാൻ ഉപയോഗിച്ചതെങ്കിൽ ആ ഡ്രോയിങ്ങിൽ തന്നെ പിന്നെയും ഹിഡൻ ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡാഷ്ഡ് തിൻ തന്നെ ഉപയോഗിക്കണം നേരത്തെ ബ്രേക്ക് ലൈൻസ് എന്ന് പറഞ്ഞ ലൈൻസ് ഉപയോഗിച്ചാൽ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഹിഡൻ എഡ്ജ് ഹിഡൻ ഔട്ട് ലൈൻ അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഒബ്ജെക്റ്റ് എന്തുമായിക്കോട്ടെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ കടന്നു പോകുന്ന ലൈൻ നമ്മൾ സാധാരണ ഡ്രോയിങ്ങിൽ കാണിക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ ബാക്കിലാണ് ഈ നിൽക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഈ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ മേലത്തെ എഡ്ജ് കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടുന്ന് വന്ന ഈ ലൈൻ ഈ ഒബ്ജക്റ്റ് കാരണം കാണില്ല അപ്പോൾ അത് ഹിഡൻ ആണ് ആ ഭാഗത്തുണ്ട് ഇവിടെ എന്ത് ചെയ്തത് ഡാഷ്ഡ് ലൈനായിട്ട് കാണിച്ചത് ഇതുവരെ അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണത് ഓക്കെ അതായത് വിസിബിൾ ആയിട്ടുള്ള ഭാഗം ഇവിടെ കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഉപയോഗിച്ചതുവരെ വന്നു അത് കഴിഞ്ഞപ്പം നമുക്കത് ഈ ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ ഈ ഒബ്ജെക്ട് നിൽക്കുന്നതുകൊണ്ട് ബാക്ക് സൈഡിലെ എഡ്ജ് കാണുന്നില്ല അപ്പോൾ അവിടെ ഹിഡൻ ലൈൻസ് കൊടുത്തു ശേഷം വീണ്ടും അത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ വരച്ചു കാര്യം പിടി കിട്ടിയോ ഓക്കേ അതുപോലെ തന്നെ ഈ എഡ്ജും ഒരു കാരണം കൊണ്ട് ഇവിടെ ഡാഷ്ഡ് തിക്കലൈനാണ് ഇവിടെ കാണുന്നത് അതെന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കാണാത്തത് കൊണ്ടാണ് അതിന് ബാക്കിലായതുകൊണ്ടാണ് അത് ഇങ്ങനെ വരയ്ക്കുന്നത് ഓക്കെ ഇനി അതുകൂടാതെ നേരത്തെ ഒരു ലൈനിൻ്റെ എക്സാമ്പിൾ ഇതിലും കൂടെ കടന്നു വന്നിട്ടുണ്ട് പാർഷ്യൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഭാഗം മാത്രം സെക്ഷൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് തിൻ വിത്ത് സിക്സ് ആഗ് ഉപയോഗിച്ചിട്ടുണ്ട് അതും കൂടെ ഇതിൽ പറയാം എന്ന് മാത്രം ഓക്കെ ഇനി അടുത്തത് അപ്പോൾ ഇത്രയും ലൈൻസ് കഴിഞ്ഞു അടുത്താണ് ചെയിൻ തിൻ അതായത് ഹിഡൻ ലൈൻ എന്ന് പറയുമ്പോൾ ഡാഷ്ഡ് ലൈൻ ലൈനായിരുന്നു ഇവിടെയും ഒരു ഡാഷ്ഡ് ലൈൻ തന്നെയാണ് ഈ ചെയിൻ തിൻ എന്ന് പറയുന്നത് പക്ഷേ അതിനങ്ങനെ പറയാൻ കാരണം എന്താണ് ശ്രദ്ധിക്കുക ഒരു വലിയ ലൈൻ പിന്നെ ഒരു ചെറുത് പിന്നെ വലുത് പിന്നെ ചെറുത് പിന്നെ വലുത് എന്ന രീതിയിൽ വരച്ച് പോകുന്നതിനാണ് ചെയിൻ ലൈൻ ഇവിടെ പറയുന്നത് അത് കട്ടി കുറച്ചാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് അതിനെന്ത് പറയുന്നു ചെയിൻ തിൻ ആണ് ഒരു വലിയ ലൈൻ ഒരു ചെറിയ ലൈൻ ഒരു വലിയ ലൈൻ ഒരു ചെറിയ ലൈൻ അപ്പോൾ ഈ വലിയ ലൈൻസ് എല്ലാം കൃത്യമായ അളവിലായിരിക്കണം ചെറിയ ലൈൻസ് എല്ലാം കൃത്യമായ അളവിലായിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ആ ഗ്യാപ്പുകളെല്ലാം കൃത്യമായ അളവിലായിരിക്കണം ഓക്കെ അപ്പോൾ അതിനെയാണ് പറയുന്നത് ചെയിൻ തിൻ ഇതിന് ഇത് എന്തെങ്കിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ജീവൻ ജി ടു ജി ത്രീ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് സെൻടർ ലൈൻസ് ലൈൻസ് ഓഫ് സിമ്മട്രി ട്രൊജക്ടറീസ് ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാലാണ് കൂടുതൽ മനസ്സിലാവുന്നത് ലൈൻ ടൈപ്പ് എന്താണ് ചെയിൻ തിൻ അതിന് ഉദാഹരണം നോക്കാം ഇപ്പോൾ ഇതിൽ ഈ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ സെൻറ്റർ ലൈൻ അല്ലെങ്കിൽ സിമ്മട്രിക് ലൈൻ അതായത് അത് സിമ്മട്രിക്ക് ആണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെയാണ് അപ്പോൾ സിമ്മട്രിക് ആണ് ആ ലൈൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കിയത് ഒരു വലുത് ഒരു ചെറുത് ഒരു വലുത് ഒരു ചെറുത് കൃത്യമായ അളവിൽ അല്ലേ അപ്പോൾ ഇതാണ് ചെയിൻ ടീൻ ലൈൻ അതായത് സിമ്മട്രിക് ലൈൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൂടാതെ ഇപ്പോൾ ഇവിടെ രണ്ട് സർക്കിളുകളാണ് ആ സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് നോക്കുക സെൻറ്റർ ലൈൻ ഇതിൻ്റെ അപ്ലിക്കേഷൻ ആണ് അല്ലേ സെൻറ്റർ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ് ഈ ചെയിൻ തിൻ ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഇനി അതുകൂടാതെ ഇത് മൂവ് ചെയ്യുന്ന പാത്ത് അല്ലേ ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം കാണിച്ചിട്ടുണ്ട് അല്ലേ അതെങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ നോക്കിയേ ഇതെന്താണ് ഈ ടൈപ്പ് ലൈൻ എന്താണ് ചെയിൻ തിൻ ലൈൻ ആണ് ഓക്കെ അപ്പോൾ പ്രൊജക്ടറീസ് സെൻട്രൽ ലൈൻസ് സിമ്മട്രിക് ലൈൻസ് ഇതിനെല്ലാം എന്താണ് ചെയിൻ തിൻ ലൈനാണ് ഉപയോഗിക്കുന്നത് ചെയിൻ തിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വലുത് ഒരു ചെറുത് ഒരു വലുത് ഒരു ചെറുതെന്ന് ഒന്ന് ഇടപെട്ട് പോകുന്നു ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്യാപ്പുണ്ടാവും വലിയ ഇത് വരയ്ക്കുന്നതൊക്കെ ഡാഷ് വരയ്ക്കുന്നതൊക്കെ ഒരേ അളവ് ചെറിയ ഡാഷ് വരയ്ക്കുന്നതൊക്കെ ഒരളവ് അതുപോലെ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പും കൃത്യമായ ഒരേ അളവിൽ വരയ്ക്കുക അടുത്ത ടൈപ്പ് ലൈൻ ഏതാ നോക്കാം അടുത്തത് ചെയിൻ തിൻ തന്നെയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയിൻ തിന്നാണ് ചെയിൻ എന്ന് പറയുമ്പോൾ വലുത് ചെറുത് വലുത് ചെറുത് എന്ന് പോകുന്ന തന്നെയാണ് ഇവിടെ ചെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയിൻ തിൻ ആണ് കട്ടി കുറച്ചാണ് വരയ്ക്കുന്നത് പക്ഷേ എന്താണ് തിക്ക് അറ്റ് എൻസ് ആൻഡ് ചേഞ്ചസ് ഓഫ് ഡയറക്ഷൻ അതായത് ചെയിൻ തിൻ ലൈനാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സാധനം വലുത് ചെറുത് വലുത് എന്ന രീതിയിലാണ് പോകുന്നത് പക്ഷേ ഇതിൻ്റെ രണ്ട് എൻഡിലും എന്തായിരിക്കും തിക്കായിരിക്കും അതുപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് എന്തായിരിക്കും തിക്കായിരിക്കും ശ്രദ്ധിക്കുക ചെയിൻ ലൈനാണ് വലുത് ചെറുതെന്ന രീതിയിലാണ് പോകുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് എൻഡ് തിക്കായിരിക്കും അതാണ് തിക്ക് അറ്റ് എൻഡ്സ് ഇനി അതുപോലെ തന്നെ എന്താണ് ചേഞ്ചസ് ഓഫ് ഡയറക്ഷനിലും എന്താണ് തിക്കാണ് അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഇവിടെ വെച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ വെച്ച് വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു അവിടെയും എന്തായിട്ട് വരയ്ക്കണം തിക്കായിട്ട് വരയ്ക്കണം ഓക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ് കട്ടിങ് പ്ലെയിൻ എന്നാണ് അതിൻ്റെ അപ്ലിക്കേഷൻ അതായത് നമ്മൾ സെക്ഷൻ വ്യൂ കാണിക്കുമ്പോൾ അത് എവിടെയാണ് അതിനെ സെക്ഷൻ ചെയ്തിരിക്കുന്നത് എവിടെ വെച്ചാണ് അതിനെ സെക്ഷൻ ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്തത് ചെയിൻ തിക്ക് ചെയിൻ തിക്ക് എന്ന് പറയുന്നത് ചെയിൻ എന്ന് പറഞ്ഞാൽ വെറു വലുത് ചെറുത് വലുത് ചെറുതെന്ന് പറഞ്ഞാൽ തന്നെ പോകുന്നു ഇത് തിക്നെസ് കൂടിയാണ് വരയ്ക്കുന്നത് നേരത്തെ ചെയിൻ തിന്നുണ്ടായിരുന്ന തിക്നസ്സ് കുറവാണ് വലുത് ചെറുത് തന്നെ തിക്നസ്സ് കുറവാണ് ഇവിടെ തിക്നസ് കൂടുതലാണ് അതാണ് ചെയിൻ തിക്ക് അപ്ലിക്കേഷൻ എന്താണ് സ്പെഷ്യൽ റിക്വ അതായത് ചില സർഫസുകൾ സ്പെഷ്യൽ കോട്ടിങ്ങുകൾ ഇലക്ട്രോ പ്ലേറ്റിങ് ഇതൊക്കെ വേണ്ടി വരും അത്തരം സർഫസുകൾ നേരിട്ട സർഫസിലേക്ക് നമ്മൾ അടയാളപ്പെടുത്താതെ അതിൻ്റെ പുറത്ത് വേറൊരു ലൈൻ വരയ്ക്കും ആ ലൈനാണ് എന്തുപയോഗിക്കുന്നത് ചെയിൻ തിക്ക് ലൈൻ ഉപയോഗിക്കുന്നത് ഈ തിക്ക് ലൈൻ ഉപയോഗിച്ച് അവിടെയാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് എന്താണെന്ന് എഴുതുന്നത് ഉദാഹരണത്തിന് പെയിൻറിങ് ഇലക്ട്രോ പ്ലേറ്റിങ് മുതലായവ ഈ പറയുന്ന ലൈൻസ് എല്ലാം കൂടി എക്സാമ്പിളുകൾ അവസാനം ഒരുമിച്ച് നോക്കാം ഓക്കെ അടുത്തേതാണ് ചെയിൻ തിന്ന് തന്നെയാണ് ചെയിൻ തിന്ന് എന്ന് പറഞ്ഞാൽ വലുത് എന്ന രീതിയിൽ തന്നെ പോകണം പക്ഷെ എന്താണ് ഡബിൾ ഡാഷ്ഡാണ് ഇവിടെ നോക്കുക വലുത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ചെറിയ ലൈൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വലിയ ലൈൻ വരുന്നത് അതാണ് ചെയിൻ തിൻ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് രണ്ട് വലുതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചെറിയ ഡാഷ് വരുന്നുണ്ട് കൃത്യമായ ഗ്യാപ്പിൽ തന്നെ വരുന്നുണ്ട് അതിന് അപ്ലിക്കേഷൻസ് പറയുന്നുണ്ട് ഇവിടെ കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ കെ ഫൈവ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റൻ പാർട്സിൻ്റെ ഔട്ട് ലൈൻസ് ഒരു മോബൽ പാർട്ടിൻ്റെ എക്സ്ട്രീം പൊസിഷൻസ് അതായത് രണ്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെയും പൊസിഷൻ എവിടെയായിരിക്കും എന്നുള്ളത് സെൻട്രോയിഡൽ ലൈൻസ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മളൊരു സാധനം ഫോം ചെയ്യുമ്പോൾ രൂപം മാറ്റുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫോം എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കട്ടിങ് പ്ലെയിനിൻ്റെ ഭാഗത്ത് സിറ്റുവറ്റിക്കുന്ന പാർട്സ് അപ്പോൾ ഇതിനൊക്കെ ചെയിൻ തിൻ ഡബിൾ ആണ് ഉപയോഗിക്കുന്നത് ചെയിൻ തിൻ ഡബിൾ ഡാഷ് എങ്ങനെയാണെന്ന് നോക്കുക ഇനി നേരത്തെ പറഞ്ഞ എച്ച് ജെ കെ എന്ന് പറയുന്ന ലൈൻസിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നോക്കാം കുറേ നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡ് നോക്കാം അല്ലേ ഇപ്പോൾ നേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ലൈൻ അതുപോലെ സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ സിമ്മെട്രിക്ക് ലൈൻ എല്ലാം ചെയിൻ തിൻ ലൈനാണ് അതുപോലെ ഇതിൻ്റെ പാത്ത് ട്രജക്ടറി പാത്ത് അതെല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ പ്രൊജക്ടറി പാത്താണ് സോറി ഇവിടെ ട്രജക്ടറി പാത്ത് അതിനെന്താണ് സെൻറ്റർ ലൈനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇവിടെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ അതുപോലെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ എല്ലാം ചെയിൻ തിന്നാണ് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒബ്ജക്റ്റ് ഈ വഴിയിലൂടെ മൂവ് ചെയ്ത് അത് പിന്നീട് നിൽക്കുന്ന എക്സ്ട്രീം പൊസിഷൻ അടുത്തെത്തുന്ന എക്സ്ട്രീം പൊസിഷൻ ഇതാണ് അല്ലേ അപ്പോൾ ആ എക്സ്ട്രീം പൊസിഷൻ അതേ ഷേപ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ലൈൻസാണ് ഉപയോഗിക്കുന്നത് നോക്കുക ഇവിടെയാണ് ചെയിൻ തിൻ ഡബിൾ ഡാഷ് അല്ലെ ഒരു വലുത് രണ്ട് ചെറുത് പിന്നൊരു വലുതെന്ന രീതിയിലാണ് ഇവിടെ ഈ ഡ്രോയിങ് ഇതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ വരച്ചിരിക്കുന്നത് കാരണം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇത് പൊസിഷൻ പൊസിഷൻ ആണ് അപ്പോൾ ഇതൊരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു ലിവർ ആണെങ്കിൽ ഈ ലിവർ ഫസ്റ്റ് പൊസിഷൻ ഇതാണ് ഓൺ ഓഫ് ആണെന്ന് വിചാരിക്കുക ഇപ്പം അത് ഓഫിലാണ് നമ്മൾ ഓൺ ആക്കണമെങ്കിൽ എന്തു ചെയ്യും ഇത് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇടണം പൊസിഷൻ ടുവിലേക്ക് ഇടണം അപ്പോൾ ആദ്യത്തെ പൊസിഷൻ ഇതാണ് രണ്ടാമത്തെ പൊസിഷൻ ഇതാണെന്ന് അറിയാൻ നമുക്ക് അതേപോലെ വരയ്ക്കാൻ കഴിയില്ല അതിൻ്റെ പകരം എന്ത് ചെയ്തു ഈ രൂപത്തിൽ വരച്ചു ചെയിൻ ചെയിൻ തിൻ ഡബിൾ ഡാഷ് ഉപയോഗിച്ച് വരച്ചു ഓക്കെ അപ്പോൾ അതാണ് ചെയിൻ തിൻ ഡബിൾ ഡാഷ്ടിൻ്റെ ഉപയോഗം എക്സ്ട്രീം പൊസിഷൻ കാണിക്കാനായിട്ട് ഉപയോഗിക്കാം ഇവിടെയും ട്രജക്ടറി പാത്ത് കാര്യങ്ങളുണ്ട് ബ്രേക്കിംഗ് ലൈൻ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതെല്ലാം ഇത് ഇൻഡിക്കേഷൻ ഓഫ് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഈ ലൈൻ്റെ കേസ് നമ്മൾ പറഞ്ഞതാണ് അതായത് അതായതിപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് അല്ലേ ഈ ഒബ്ജക്റ്റിൻ്റെ സർഫസിൽ സ്പെഷ്യലായിട്ടുള്ള ഇലക്ട്രോപ്ലൈറ്റും എന്തെങ്കിലും വേണം അപ്പോൾ നമ്മൾ അത് നേരിട്ട് ഇവിടേക്ക് ഒരു ലീഡർ ലൈൻ ഉപയോഗിച്ച് എഴുതാതെ പകരം എന്ത് ചെയ്യുന്നു ഇത് ഒരു എക്സ്ട്രാ ഉപയോഗിക്കുന്നുണ്ട് ഒരു എക്സ്ട്രാ ലൈൻ പുറത്ത് കൂടെ വരച്ചിട്ടുണ്ട് അതെന്താണ് ചെയിൻ തിക്കാണ് അവിടെ എന്താണ് സ്പെഷ്യൽ ആവശ്യമെന്ന് വെച്ചാൽ എഴുതി ഓക്കെ അതാണ് ചെയിൻ തിക്കിൻ്റെ ഉപയോഗം ഇവിടെ നമ്മൾ നേരത്തെ ചെയിൻ തിൻ ഡബിൾ ഡാഷ് പറഞ്ഞു ഫോമിങ്ങിൻ്റെ കേസ് പറഞ്ഞു അതായത് ഇവിടെ ഒരു പാർട്ട് ഒരു സിമ്പിൾ ഒരു ഷീറ്റ് ചെറിയ ഷീറ്റ് അത് ഈ രൂപത്തിലേക്ക് മടക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാണ് അപ്പോൾ അത് ആദ്യം എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ വിടെ കാണിച്ചിരിക്കുന്നുണ്ടോ അത് മടക്കിയപ്പോൾ ഉള്ളത് ഇങ്ങനെ ആദ്യമുണ്ടായിരുന്നത് ഈ ഷേപ്പാണ് ഓക്കെ അപ്പോൾ അത് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതായത് ഇനീഷ്യൽ ഔട്ട്ലൈൻ പ്രയർ ടു ഫോർമേഷൻ ഫോർമേഷന് മുന്നേ അതെങ്ങനെയായിരുന്നു എന്നുള്ളതും ഫോർവേഡ് പാർട്ടുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഒരുവിധം ലൈൻസിൻ്റെ അപ്ലിക്കേഷൻസെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ കൂടുതൽ ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഓഫീസിൽ വരയ്ക്കുമ്പോൾ എൻജിനീയറിങ് ഡ്രോയിങ്ങിൽ വരയ്ക്കുമ്പോൾ ഒന്നും കൂടെ നമുക്കിത് കൃത്യമായിട്ട് പിന്നെയും പിന്നെയും നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് കൃത്യമായി മനസ്സിലാവുന്നതാണ്